ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട് എന്റെ വീട്ടിനടുത്തുള്ള പയ്യൻ എന്തിനാ ജയിൽ എന്താ ജയിൽ റിഫോർമേഷൻ സെന്ററാണ് റിഫോർമേഷൻ സെന്ററിനകത്തുനിന്നും ഞാൻ ആ ചെറുപ്പക്കാരന്റെ വിവാഹം കഴിക്കുമ്പം അവന്റെ ഉമ്മയും ആൾക്കാരും വന്ന് വിളിച്ചു ഇങ്ങനെ കല്യാണം കഴിക്കാൻ നല്ല ഇതിലേക്ക് പോവാ സ്വാഭാവികം പങ്കെടുത്തിട്ടുണ്ട് ഷാഫിയെ നല്ലവനാക്കാൻ വേണ്ടിയാണ് താങ്കൾ ശ്രമിച്ചതെന്ന് അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ ജയ് അയാൾ കൺവിക്ട് ചെയ്യപ്പെട്ട പ്രതിയാണ് ജയിൽ എന്താ റിഫോർമേഷൻ സെന്ററാണ് കൺവിക്ട് ചെയ്യപ്പെട്ട പ്രതി അയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായി വീട്ടുകാർ വന്ന് ക്ഷണിച്ചു എന്റെ വീട്ടിനടുത്താ ഞാൻ മറ്റെടുത്തല്ലോ പോയിന് എന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു പയ്യൻ വന്ന് വിവാഹം കഴിച്ച് ഞാൻ പോയി നിങ്ങൾ അതിന്റെ മുകളിൽ കെട്ടുകഥയുണ്ടാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നെ പരാജയപ്പെടുത്തിയവർ നിങ്ങൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ജയിച്ചു നിൽക്കുന്ന എന്നെ കള്ളക്കഥയുണ്ടാക്കി തോൽപ്പിച്ചവരാ നിങ്ങൾ അതിന് നിങ്ങളുടെ മാതൃഭൂമി ഉൾപ്പെടെ വലിയ പങ്കുവഹിച്ചു എന്ന് ഞാൻ എല്ലാ കാലത്തും പറയും ഒരു സംശയം അതുകൊണ്ട് നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ പറ്റി പറയുമ്പം മറുഭാഗത്ത് നിങ്ങളെ കുറിച്ച് പറയാൻ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് പറയാത്തത് ഒരു ഡിബേറ്റ് പറ്റിയാണോ താങ്കൾ ഈ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ടി പി കേസിനകത്ത് കൊല്ലപ്പെടുത്തിന്റെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അയാൾക്ക് അയാൾ ഇപ്പൊ ജയിലിലാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് ശ്രീ എ എൻ ഷംസീർ എം എൽ എ ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എ എൻ ഷംസീർ എം എൽ എ ആണ് കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അർജുൻ ആയങ്കിക്കൊക്കെ ഫേസ്ബുക്കിൽ ഇത്രയും കൂടുതൽ ലൈക്കുകളും ഒക്കെ വരാൻ കാരണം അത് നിങ്ങളൊരു സുപ്രഭാതത്തിൽ വന്ന് അവരെ ലൈക്ക് അടിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും പാർട്ടി പ്രവർത്തകർ ലൈക്ക് അടിക്കുകയാണ് കാരണം നിങ്ങൾ ഈ മനസ്ഥിതി ഉള്ളവരാണ് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ ആ ചെറുപ്പക്കാരൻ പാവം ആ ചെറുപ്പക്കാരനെ ഒന്ന് റിഫോം ചെയ്യുന്നതിന് വേണ്ടി കൊടും കുറ്റവാളിയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത് ശരി ശരി ശ്രീ ജ്യോതികുമാർ ശ്രമക്കാല എനിക്ക് ഒരു അജണ്ട അല്ല സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഞാൻ എല്ലാവരോടും അവർ എന്ത് പറഞ്ഞോ അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ജ്യോതികുമാർ ആണെങ്കിലും താങ്കൾ ആണെങ്കിലും ശിവശങ്കർ ആണെങ്കിലും ഇവരെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് സമ്മതിക്കുകയില്ല ആങ്കറിന് ആദ്യം വേണ്ടത് ക്ഷമയാണ് ഒരു ആങ്കറിന് വേണ്ട ക്ഷമയാണ് രണ്ടാമത്തെ ആങ്കറിന് വേണ്ടത് ഒരു ഡിബേറ്റ് ഹെൽത്തി മോഡിൽ പോണെന്നുള്ളതാണ് ഒരു കുറ്റവാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരാളോട് ഇതിൽ കൂടുതൽ ക്ഷമ കാണിക്കുവാൻ എനിക്ക് പറ്റില്ല ഒരു കുറ്റവാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരാളോട് ഇതിലും കൂടുതൽ ക്ഷമ കാണിക്കുവാൻ പറ്റില്ല 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 ശരി ഞാൻ ഇടപെടുകയാണ്